ഞാൻ സ്മിത ജോഷി. ഞാൻ ദുബായിലെ നേഴ്സാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് ഇവിടെ 2019 December 22 ഇപ്പോൾ കറക്റ്റ് 2 വർഷമായി. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. 13 വർഷമായിട്ട് ആർത്രൈറ്റിസ് എനിക്കുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. മുട്ടുകുത്താനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ നടത്തത്തിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. വേദന പരമാവധി വേദന എൻ്റെ മാറി. ഒരു 7 days വരെ ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു വേദനയുടെ ഗുളിക. അതുപോലെ വീട്ടിലെല്ലാവർക്കും, ഹസ്ബൻഡിനായാലും മോൾക്കായാലും എനിക്കായാലും എപ്പോഴും അസുഖങ്ങളായിരുന്നു. അത് ഉടമ്പടി എടുത്തോടുകൂടി അസുഖങ്ങൾ നന്നായിട്ട് മാറി. പിന്നെ സാമ്പത്തികം, ഞാൻ 2019 ഇവിടെ വരുമ്പോൾ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട് പണി കഴിഞ്ഞിരിക്കുന്ന സമയം, അപ്പോൾ ഹസ്ബൻഡിന് അവിടെ ബിസിനസ്സാണ്, അപ്പോൾ ക്രൈസിസൊക്കെ നടക്കുന്ന സമയം, അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചില സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, ഈവൻ നേഴ്സായിട്ട് പോലും. പക്ഷേ അതിനുശേഷം, ഉടമ്പടിക്ക് ശേഷം ഞാൻ അവിടെ ചെന്ന്, എനിക്കറിയില്ല, ഞാൻ പൈസ കണ്ട പൈസയ്ക്ക് ഇപ്പോഴും നല്ല പൈസ, അതിനുശേഷം ഞാൻ നന്നായിട്ട് കാണാൻ തുടങ്ങി. അത് ശരിക്കും മാതാവ് പ്രാർത്ഥിച്ച് തിരുക്കുമ്പാൻ എനിക്ക് തന്നാണെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു പറമ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്, അത് ഇച്ചിരി ഉള്ളേരിയ ആയതുകൊണ്ട് പോകുന്നില്ലായിരുന്നു. അപ്പോൾ അതിപ്പോൾ 3 വർഷമായിട്ട് ട്രൈ ചെയ്യണതായിരുന്നു. ഇന്നലെ അതിൻ്റെ തീറായിരുന്നു. അപ്പോൾ അത് നടന്നു. പിന്നെ ആങ്ങളുടെ കല്യാണം, അവന് പല പെൺകുട്ടികൾ കണ്ടിട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, ചിലർക്ക് അവനെ ഇഷ്ടപ്പെടില്ല. ഇതിപ്പോൾ അവൻ്റെ കല്യാണത്തിന് പെൺകുട്ടിയുടെ 2-3 ദിവസത്തിന് മുമ്പ് പെൺകുട്ടിയുടെ കയ്യിൽ വാളയിടൽ ചടങ്ങ് കഴിഞ്ഞു. പിന്നെ ബൈബിള് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിള് വായിക്കുമെന്നല്ലാതെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ബൈബിളിനെ കുറിച്ച്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് കുറച്ചൊക്കെ എനിക്ക് അറിയാം ബൈബിളിനെ കുറിച്ച്. ഒന്നും അറിയില്ലാതിരുന്ന ഞാൻ, എനിക്കറിയില്ല ഇപ്പം എന്തുമാത്രം എനിക്കറിയാം എന്നുള്ളത്. അതൊന്നും വലിയ അറിവാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഏതാണ്ടൊക്കെ എനിക്ക് ബൈബിളിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ പറ്റി. പിന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ ക്യാൻഡിൽ പ്രെയർ ഇടും, റിക്വസ്റ്റ് ഇടും. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു 1 week അല്ലെങ്കിൽ 2 weeks അതെല്ലാം നടക്കും. അപ്പോൾ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ആ നിയോഗം എഴുതി മാതാവിൻ്റെ രൂപത്തിൻ്റെ താഴെ വയ്ക്കും. എന്നിട്ട് പിന്നെ ഞാൻ അടുത്ത പ്രെയർ റിക്വസ്റ്റ് ഇടുമ്പോൾ അത് ഞാൻ ടിക്കിടും. അങ്ങനെ ഇപ്പോൾ എൻ്റെ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ പ്രെയർ റിക്വസ്റ്റും അത് ടിക്കിട്ടേക്കുന്നതുമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ചെറുതുപോലത്തുമായ ഒത്തിരി കാര്യങ്ങൾ മാതാവിനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, തിരുക്കുമാരനോട് പറഞ്ഞ്. ഇതിനെല്ലാം മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ 1000 എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലും നന്ദി പറയുന്നു. ഹസ്ബൻഡ് കുടിക്കാതെ എത്ര വർഷം? ഹസ്ബൻഡ് ഒരു 20 വർഷത്തോളം ആയി ആള് ചെറിയ കള്ളൊക്കെ കുടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ആള് കുടിക്കണമൊന്നുമില്ല. അപ്പോൾ അതും എന്താ പറയുന്നത്, ഇനി ആൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്മിത പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അതായത് സ്മിത ദുബായിൽ ജോലി ചെയ്യുക, സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴും അത് ഉടമ്പടിയിൽ വെച്ചു, ജീവിത പങ്കാളിലെ മദ്യപാനവും അത് ഉടമ്പടിയിൽ വെച്ചു, മാതാവ് ഇതെല്ലാം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സ്മിതക്ക് പോലും അറിയില്ല ഇതെങ്ങനെ വലിയൊരു സംരക്ഷണമാണ് നമ്മൾ ലഭിക്കപ്പെട്ടത്. അതായത് വെളിപാടിൻ്റെ പുസ്തകം 12:4 പറയും, നമ്മുടെ പരാധീനതകൾക്കും പോരായ്മകൾക്കും അവശതകൾക്കും പരിശ്രമങ്ങൾക്കും നമുക്കെത്തിപ്പെടാൻ പറ്റാത്തതിനപ്പുറത്ത് നമുക്ക് നേടാൻ കഴിയാത്ത ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി മരിയൻ ഉടമ്പടിയിൽ ദൈവം തരുന്ന ചിറകുകളുണ്ട്. അപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങളുണ്ട്, നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. Isaiah 45:2-3 പറയും, അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിന് ശേഖരവും നിനക്ക് തരുമെന്നു. അപ്പോൾ അതാണ് സ്മിതയുടെ ജീവിതത്തിൽ, സ്മിതയ്ക്ക് പോലും അറിയില്ല, പക്ഷേ ദൈവം എങ്ങനെ മാത്രം എടുത്തുകൊണ്ട് പോയി. ഉടമ്പടി ഒരു പ്രത്യേകത ഏതെയാണ്, നമ്മുടെ ജീവിത സങ്കടങ്ങൾ നമ്മുടെ അമ്മയുടെ മുന്നിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ അമ്മ തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തിരിക്കും, അതിനൊരു മാറ്റവുമില്ല. അത് പ്രഘോഷിക്കപ്പെടുന്ന വലിയ സാക്ഷ്യമാണ്.
നമ്മളിപ്പോൾ കേട്ടത്. ഈ പ്രതികൂല ജീവിതത്തിനുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളും ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മ അത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.